ഒക്ടോബർ ഇരുപത്തൊമ്പതാം തീയതി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും പത്നി ജിൽ ബൈഡനും വത്തിക്കാനിൽ ചെന്ന് സാക്ഷാൽ മാർപാപ്പയെ സന്ദർശിച്ചു ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് പ്രസിഡൻ്റാണെന്ന് കൂടാതെ കത്തോലിക്കനുമാണ് കത്തോലിക്ക സമുദായത്തിൽ നിന്ന് പ്രസിഡന്റ് സ്ഥാനത്ത് എത്തുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് ജോ ബൈഡൻ ആദ്യത്തെ ആൾ ജോണഫ് കനഡിയർ പിന്നീട് ബൈഡൻ ആണ് ആ സ്ഥാനത്ത് എത്തിയത് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം വത്തിക്കാനിൽ ചെല്ലുമ്പോൾ മാർപാപ്പയെ സന്ദർശിക്കേണ്ടത് ന്യായമാണ് റോമിൽ വേറെ ആവശ്യത്തിന് പോയതാണ് മാർപ്പാപ്പയെ കണ്ടു അദ്ദേഹത്തിൻ്റെ അനുഗ്രഹാശിസ്സുകൾ തേടി വർത്തമാനൊക്കെ പറഞ്ഞു അവിടുന്ന് ചായ കുടിച്ച് തിരിച്ചു പോകും അതിൽ അത്ഭുതകരമായിട്ടൊന്നുമില്ല വാർത്തയുമില്ല ജോ ബൈഡൻ മാർപാപ്പയ്ക്ക് ഷെയ്ക്കാൻ്റെ കൊടുക്കുകയാണ് ചെയ്തത് അടുത്തിരുന്ന് സംസാരിക്കും കുശലപ്രശ്നം നടത്തി തിരിച്ചു പോകും നേരെ മറിച്ച് അതിൻ്റെ തൊട്ടും പിറ്റേ ദിവസം നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാർപ്പാപ്പയെ സന്ദർശിച്ചു മാർപ്പാപ്പയ്ക്ക് ഷെയ്ക്കാൻ്റെ കൊടുക്കല്ലേ മാർപ്പാപ്പയെ ആലിംഗനം ചെയ്തു മാർപ്പാപ്പ ചെട്ടിപ്പോയി പല ആളുകളും അദ്ദേഹം കാണുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പെർഫോമൻസ് മാർപ്പാപ്പ എനിക്ക് കൊടുത്ത് ആദ്യമായിട്ടായിരിക്കും കാണുന്നത് ഇരുപത് മിനിറ്റാണ് മാർപ്പാപ്പ സമയം കൊടുത്തത് പക്ഷേ ഇവർ തമ്മിൽ അമ്പത്തഞ്ച് മിനിറ്റ് സംസാരിക്കും അമ്പത്തഞ്ച് മിനിറ്റ് എന്താണ് സംസാരിക്കതെന്ന് നമുക്കറിയില്ല ആഗോളതാപനത്തെയും അതുപോലെ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചൊക്കെ സംസാരിച്ചു എന്നാണ് കേൾക്കുന്നത് നരേന്ദ്രമോദി പരിശുദ്ധ പിതാവിന് വെള്ളിയെ കൊണ്ടുണ്ടാക്കിയ മെഴുതിരിക്കാലുകൾ സമ്മാനിച്ചു അതോടൊപ്പം തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ചുള്ള എന്തൊക്കെയോ പുസ്തകങ്ങളും കൊടുത്തു എന്നാണ് പറയുന്നത് മാർപ്പാപ്പ ഇദ്ദേഹത്തിന് ഒരു ഒരു ഫലകം സമ്മാനിച്ചു മരുഭൂമി വിള വിള കൊയ്യുന്ന വയലായി മാറും എന്നുള്ള ഒരു വേദവാചകം ഉൾപ്പെടുത്തുന്ന ഒരു ഫലകമാണ് കൊടുത്തത് ഏതായാലും ഇതൊക്കെ വലിയ വാർത്തയായി മാത്രമല്ല നരേന്ദ്രമോദി സാക്ഷാൽ മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു മാർപ്പാപ്പ ക്ഷണം സ്വീകരിച്ചു മാർപ്പാപ്പയെ ക്ഷണിക്കും മാർപ്പാപ്പ വരും എന്ന് നേരത്തെ തന്നെ ദീപികയിൽ വാർത്തയുണ്ട് ദീപികയിൽ മാത്രമല്ല മനോരമയിലും ഉണ്ടായി ദീപികയിലാണ് ആദ്യം വന്നത് ഏതായാലും ദീപിക പ്രവഹിച്ച പോലെ തന്നെ സംഭവിച്ചു നരേന്ദ്രമോദി മാർപ്പാപ്പയെ സന്ദർശിച്ചു ആശ്ലേഷിച്ചു അമ്പത്തഞ്ച് മിനിറ്റ് സംസാരിച്ചു ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു മാർപ്പാപ്പ ക്ഷണം സ്വീകരിച്ചു അപ്പോൾ ഇതാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സത്യത്തിൽ ഇതിൽ അത്ര വലിയ വാർത്തയുണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട് കാരണം ഇതിനു മുമ്പ് മാർപ്പാപ്പമാർ കേരളത്തിൽ അല്ല നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് കേരളത്തിൽ പോലും വന്നിട്ടുണ്ട് എൻ്റെ ഓർമ്മയിൽ മാർപ്പാപ്പ ആദ്യമായിട്ട് സന്ദർശിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറിലാണ് എൺപത്താറിൽ മാർപ്പാപ്പ വരുന്നതിന് മുമ്പ് ഇവിടെ എന്തൊക്കെ പുഴിലാണ് എന്തൊക്കെ പൂക്കാറാണ് എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നതെന്ന് ആലോചിക്കുമ്പോൾ ഇപ്പോൾ ചിരി വരും മാർപ്പാപ്പ അന്ന് രാജ്യം നമ്മുടെ നാട് ഭരിക്കുന്നത് കേന്ദ്രത്തിൽ രാജീവ് ഗാന്ധിയാണ് കേരളത്തിൽ കർണാടകമാണ് രണ്ട് കോൺഗ്രസിൻ്റെ ഭരണമാണ് അപ്പോൾ കോൺഗ്രസ് ഭരണം നിലനിൽക്കുന്ന ഇന്ത്യയിൽ കേരളത്തിൽ മാർപ്പാപ്പയെ കൊണ്ടുവരുന്നതിൻ്റെ പുറകിൽ ഈ ക്രിസ്ത്യൻ മതപ്രചാരകരുടെ ഗൂഢോദ്ദേശമാണ് ഇവിടുത്തെ ബി ജെ പി കാരും ആർ എസ് എസുകാരോ ഒക്കെ ആരോപിച്ചു അന്ന് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന സ്വാമി ചിന്മയാനന്ദനാണ് ചെന്മയാനന്ദ സ്വാമികൾ പറഞ്ഞു ഈ മാർപ്പാപ്പ വരുന്നത് ജോൺ പോൾ രണ്ടാമൻ ഇന്ത്യ സന്ദർശിക്കുന്നത് ഇവിടുത്തെ ക്രിസ്തു മത പ്രചരണം ഊർജിതമാക്കാൻ വേണ്ടിയിട്ടാണ് ഹിന്ദുക്കളെ മുഴുവൻ ഉടനെ ക്രിസ്ത്യാനികളായിട്ട് മാറ്റും അതിനെതിരെ നമ്മൾ പ്രതിഷേധിക്കണം മാർപ്പാപ്പ വരുന്ന ദിവസം എല്ലാ ഹിന്ദുക്കളും അവരുടെ വീട്ടിൽ ഹനുമാൻ സ്വാമിയുടെ പടമുള്ള ഒരു പതാക ഉയർത്തണം എന്ന് പറഞ്ഞു പതാക ഉയർത്തണം എന്ന് വെച്ചാൽ തന്നെ ഹനുമാൻ സ്വാമിയുടെ പടം ഇവിടെ നിന്ന് സംഘടിപ്പിക്കും അതെങ്ങനെ ഇതിൽ ആലേഖനം ചെയ്യും അന്ന് ഇതൊന്നുമുള്ള സംവിധാനം ഇല്ല ഇപ്പോഴെങ്കിൽ വല്ല ഫ്ലെക്സ് അടിക്കുന്ന സ്ഥലത്തോടുത്ത് ജയിക്കാൻ പറഞ്ഞു ഏതായാലും അങ്ങനെ ആരെങ്കിലും പതാക ഉയർത്തുമെന്ന് എനിക്കറിയില്ല ഇങ്ങനെ അദ്ദേഹം ആഹ്വാനം ചെയ്തു എന്നുള്ള എനിക്ക് നല്ല ഓർമ്മയുണ്ട് മാർപ്പാപ്പ് ഇവിടെ വന്നു എറണാകുളത്ത് തൃശ്ശൂരും ഒക്കെ അദ്ദേഹം ദിവ്യ ബലി അർപ്പിച്ചു അദ്ദേഹം തിരിച്ചു പോയിച്ചു അതുകൂടി അത് ആളുകൾ മറന്നുപോയി പിന്നെ ആ വേദിയൊക്കെ കുറഞ്ഞ ആൾ കൂടിയൊക്കെ നിലകുന്നു പിന്നീട് അതുമൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായി അങ്ങനെയാണ് മാർപ്പാപ്പയുടെ അന്നത്തെ സന്ദർശനം ഉണ്ടായത് പിന്നീട് ജോൺ പോൾ തന്നെ ഇവിടെ വാജ്പേയി പ്രധാനമന്ത്രി അയയ്ക്കുന്ന സമയത്ത് സന്ദർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലായിരുന്നു അദ്ദേഹം സന്ദർശിച്ചു തിരിച്ചു പോയി പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല അതിന് ശേഷം ഇപ്പോഴാണ് പിന്നീട് ബെനഡിക്ട് ബനാറാമൻ മാർപ്പാപ്പ ഉണ്ടായി അദ്ദേഹം സന്ദർശിച്ചില്ല പിന്നീട് ഫ്രാൻസിസ് മാർപ്പാപ്പ വന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ വന്നപ്പോൾ ഇവിടെ വലിയ തോതിലുള്ള വലിയ ആഘോഷ പ്രകടനങ്ങളൊക്കെ ഉണ്ട് കാരണം ഇദ്ദേഹം അർജൻറ്റീനയിൽ നിന്നാണ് ലാറ്റിൻ അമേരിക്കക്കാരനായ ആദ്യത്തെ മാർപ്പാപ്പയാണ് മൂന്നാലോകരാജ്യക്കാരനാണ് മാത്രമല്ല അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളോടൊക്കെ ഉള്ളുകൊണ്ട് പ്രതിപത്തി പുലർത്തുന്ന ആളാണ് ഇതുവരെയുള്ള മാർപ്പാപ്പരന്മാരിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തരാണ് അതുകൊണ്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വരെ വളരെ പ്രിയങ്കരനായ വ്യക്തിയാണ് നമ്മുടെ സഖാവ് ബിനോയ് വിഷുവൊക്കെ ഈ മാർപ്പാപ്പയെ സ്തുതിച്ചുകൊണ്ട് പ്രകർത്തിച്ചുകൊണ്ട് എത്ര എത്ര ലേഖനങ്ങളാണ് ജനയുഗത്തിൽ മറ്റും കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ എല്ലാവരാ സ്നേഹിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ് അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കണം അദ്ദേഹത്തെ ക്ഷണിച്ചതിലും ഒരു ഇല്ല അദ്ദേഹം ക്ഷണം സ്വീകരിച്ച് ഇന്ത്യ സന്ദർശിക്കുന്നതിലും യാതൊരു അനൗചിത്യവും അദ്ദേഹം വരണം എന്ന ആഗ്രഹക്കാരൻ തന്നെ എടുത്തിൽ കഴിയുമെങ്കിലും അദ്ദേഹത്തെ കാണണമെന്ന് കൂടി ആഗ്രഹമുണ്ട് നടക്കുമെന്നറിയില്ല എന്തുവാട്ടെ ആ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വരവ് ഇവിടെ വലിയ തോതിൽ സ്വാഗതം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ജോൺ ബോൾ മാർപ്പാപ്പ വന്ന പോലെ അല്ല ഇദ്ദേഹത്തിൻ്റെ വരവ് ഒരു വലിയ വമ്പിച്ച മഹാസംഭവമാണ് എന്ന് ഏറ്റവും അധികം ആവേശം കൊടുത്ത് പുളകിതരാകുന്നത് ഈ ആർ എസ് എസുകാരും ബി ജെ പി കാര് തന്നെയാണ് അവർ മാർപ്പാപ്പയെ കൊണ്ടുവരുന്നത് നരേന്ദ്രമോദിയെ വമ്പിച്ച വിജയമാണ് എന്ന് വിശ്വസിക്കുകയും ആ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കത്തോലിക്കരുടെ ഗ്രൂപ്പുകളും വളരെ സന്തുഷ്ടരാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കേരളത്തിലൊരു സാഹചര്യത്തിൽ മാർപ്പാപ്പ് വരുന്നത് വളരെ നന്നായിരിക്കും എന്ന അഭിപ്രായ അവരുടെ ഭാഗത്തുമുണ്ട് ദീപികയിലും മനോരമയിലും മംഗളത്തിലുമൊക്കെ മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനം ഉണ്ടാക്കാൻ പോകുന്ന വമ്പിച്ച മാറ്റങ്ങളെക്കുറിച്ചും ഇന്ത്യയും വത്തിക്കാനും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തെക്കുറിച്ചുമൊക്കെ നിരവധി അനവധി ലേഖനങ്ങളും പഠനങ്ങളൊക്കെ വന്നു കഴിഞ്ഞു ഇന്ത്യയും ധാരാളം വരാനുണ്ട് വരും ഒരു സംശയവും വേണ്ട പക്ഷേ ഈ മാർപ്പാപ്പ് വരുന്നതിൽ വളരെയധികം ദുഃഖം അനുഭവിക്കുന്ന ഒരു കൂടുതൽ കൂടിയുണ്ട് അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അവസാനിപ്പിക്കാം അത് ഈ മാധ്യമം മുതലായ പത്രങ്ങളും ഇവിടുത്തെ ചില ബുദ്ധിജീവികളാണ് ബുദ്ധിജീവികൾക്ക് ആയി ഇരിക്കാനും നിൽക്കാനും കിടക്കാനും വയ്യാത്ത അവസ്ഥയെ കാരണം ഈ നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ഒരു നരാധമൻ മാർപ്പാപ്പിൽ പോയി കാണുമ്പോൾ അതിൽ അദ്ദേഹത്തെ ക്ഷണിക്കുകയും ചെയ്തു അദ്ദേഹം വരുന്നു ഇത് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും ഇതിനെങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയും അതുകൊണ്ട് ഇവരെന്താ ചെയ്യണം എന്ന് വെച്ചാൽ ലോകാരംഭകാലം മുതൽക്ക് ബി ജെ പി കാരും ആർ എസ് എസുകാരും മറ്റ് ഹിന്ദു തീവ്രവാദികളൊക്കെ ക്രിസ്ത്യാനികളോട് ചെയ്ത എല്ലാ ക്രൂരതകളും എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് നിരവധി അനവധി ഫേസ്ബുക്ക് പോസ്റ്റുകൾ പത്രലേഖനങ്ങളൊക്കെ അടിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഗ്രഹാം സ്റ്റേൻസിനെ കത്തിച്ചു വന്നില്ലേ ഗുജറാത്തിലെ ഡാങ്സ് ജില്ലയിൽ ക്രിസ്ത്യൻ ബിഷർമാർക്ക് നേരെ വലിയ അക്രമം നടന്നില്ലേ ഒറീസയിലെ കാണ്ടമലയിൽ അങ്ങനെ നടന്നില്ലേ ഗജറോളയിൽ കന്യാസ്ത്രീകളെ ബലാത്സംഗം ചെയ്തില്ലേ ഇങ്ങനെ സിസ്റ്റർ റാണി മരിയക്ക് എന്ത് സംഭവിച്ചു ഇങ്ങനെ അനവധി ചോദ്യങ്ങൾ ഇവിടെ ഉയർന്നു വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നത് കത്തോലിക്കരല്ല ക്രിസ്ത്യൻ ഗ്രൂപ്പുകളല്ല നേരെ മറിച്ച് ഈ മുസ്ലിം ഫണ്ടമെൻറ്റലിസ്റ്റുകളാണ് അവരുടെ വിഷമം നമുക്ക് എനിക്കത് കാണുമ്പോൾ സാധനത്തിൽ വലിയ കൗതുകമായിട്ട് പോകുന്നത് അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടാഴ്ച കൂടി വരണമെന്നാണ് എൻ്റെ ആഗ്രഹം കാരണം ഇവരുടെ വിഷമം കാണാൻ വേണ്ടിയിട്ടാണ് ഈ മാളത്തിൽ എലി കയറി പോകേണ്ട അവസ്ഥയിൽ അല്ല മാളത്തിൽ പോകുക കയറി എലിയുടെ അവസ്ഥയിലാണ് ഈ ജിഹാദി ഗ്രൂപ്പുകളല്ല ഇതൊക്കെ നമുക്ക് രസം എന്നല്ലാതെ എന്ത് പറയാനാണ് മാർപ്പാമ്പ വരട്ടെ എന്നാണ് എനിക്കും പറയാനുള്ളത് ഫ്രാൻസിസ് മാർപ്പാപ്പയോട് വലിയ ബഹുമാനമുള്ള ആളാണ് ഞാൻ ഒരു പുണ്യപുരുഷൻ ഒരു മഹാപുരുഷൻ ഇന്ത്യ സന്ദർശിക്കുന്നതുകൊണ്ട് യാതൊരു തകരാറ് വരാൻ പോകുന്നില്ല അദ്ദേഹം വരട്ടെ അദ്ദേഹത്തിൻ്റെ സന്ദേശം കേൾക്കാൻ നമ്മളെല്ലാവരും ആകാംക്ഷ കാത്തിരിക്കുകയാണ് പിന്നെ ഇതുപോലെയുള്ളവരുടെ പരാക്രമവും പരവേശവും കണ്ട സന്തോഷം വേറെയുമുണ്ട് എന്ന നിലയ്ക്കും ആ സന്ദർശനം ഒരു ചരിത്ര സംഭവമായിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും അതിനുവേണ്ടി കാത്തിരിക്കും നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യും ഒപ്പം ബട്ടണും അമർത്തും